അടുത്തിടെയാണ് ഉല്ലാസ് പന്തലത്തിന്റെ ഭാര്യയെ മരിച്ചു നിലയിൽ കണ്ടെത്തി എന്ന വാർത്ത പുറത്തുവന്നത്. ഇതോടെ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എങ്കിലും ഉല്ലാസ് പന്തലത്തിന്റെ ഭാര്യയുടെ പിതാവ് തന്നെ മാധ്യമങ്ങളിലൂടെയും പോലീസിനോടും തന്റെ മകളെ ഒരിക്കൽ പോലും ഉല്ലാസ് പന്തളം യാതൊരു വിധത്തിലും ദ്രോഹിച്ചിട്ടില്ല എന്നും അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. ഇതോടെ വിവാദങ്ങൾ കെട്ടടങ്ങുകയായിരുന്നു. ആത്മഹത്യയാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. രണ്ട് മക്കളാണ് ഇരുവർക്കും ഉണ്ടായിരുന്നത്. കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയവരാണ് തൂങ്ങിയ നിലയിൽ ആശുവെ കണ്ടെത്തിയത്. ഈ സമയത്ത് ഉല്ലാസ് പന്തളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മിനി സ്ക്രീനിൽ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഉല്ലാസ് പന്തളം. സംഭാഷണങ്ങൾ കൊണ്ട് മാത്രമല്ല താരത്തിൻ്റെ ഭാവങ്ങളിൽ നിന്ന് പോലും മലയാളികൾക്ക് ചിരിപ്പൂരം ലഭിച്ചിട്ടുണ്ട്. 1 കോടിയിൽ പങ്കെടുക്കുകയാണ് പല വിശേഷങ്ങളും ഉല്ലാസ് പന്തളം തുടർന്ന് പറഞ്ഞത്. അതിന് മറ്റൊന്നുമായിരുന്നില്ല കാരണം. സ്വന്തമായി ഒരു വീടോ വരുമാന മാർഗമോ ഒന്നുമുണ്ടായിരുന്നില്ല. വാടക വീട്ടിലെ ജീവിതം തന്നെയായിരുന്നു വിവാഹം വേണ്ട എന്ന നിലപാടെടുക്കാൻ കാരണം. ആകെ ഉണ്ടായിരുന്നത് 4 സെന്റ് സ്ഥലമായിരുന്നുവെന്നും 1 കോടി എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ ഉല്ലാസ് തുറന്നു പറഞ്ഞു. 2 പ്രണയങ്ങളും പരാജയപ്പെട്ടു. പിന്നീട് ജീവിത പ്രാരബ്ധങ്ങളും ഒക്കെ മുൻപോട്ട് പോകുന്നതിനിടയിൽ പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. 1 പെണ്ണിനെ കണ്ടുള്ളൂ. ആ പെണ്ണിനെ തന്നെ വിവാഹം കഴിച്ചു. ഇപ്പോഴും താൻ ഭാര്യയുമായി നല്ല പ്രണയത്തിലാണ്. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ലാത്തയാളാണ് എന്നും നടൻ ആനീസ് കിച്ചണിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആത്മഹത്യ ചെയ്തതോടെയാണ് ഇരുവരുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ ചെറിയ അസൗരാസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. കുഞ്ഞമ്മയുടെ ഭർത്താവ് വഴി വന്ന ആലോചനയാണ് വിവാഹത്തിലെത്തിയത്. എൻ്റെ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന ബന്ധമായിരുന്നു. എല്ലാം അവർക്ക് സമ്മതമായിരുന്നു. അങ്ങനെയാണ് വിവാഹം നടക്കുന്നതെന്നും ഉല്ലാസ് ഷോയിൽ പറഞ്ഞു. വിവാഹം കഴിക്കുന്നത് വരെ പണിക്ക് പോകില്ലായിരുന്നു. 30 വയസ്സ് വരെ വീട്ടുകാരാണ് തന്നെ നോക്കിയിരുന്നത്. എന്നാൽ വിവാഹശേഷം അത് പറ്റില്ലല്ലോ. അങ്ങനെയാണ് പെയിൻറിങ് പണിക്ക് പോയി തുടങ്ങുന്നത്. പിന്നീട് മെമ്മിക്രിക്കാരുടെ ദേശീയ തൊഴിൽ ആണല്ലോ പെയിൻറിങ്. ഉല്ലാസ് തമാശയായി ഷോയിൽ പറയുന്നു. സർക്കാർ ജോലിയുള്ള ആളുകളും ഉണ്ട്. എല്ലാ ഫീൽഡിലുമുള്ള ആളുകളും ഇപ്പോൾ മെമ്മിക്രി ചെയ്യുന്നുണ്ട്. തനിക്ക് ആദ്യമായി ലഭിച്ച പ്രതിഫലം 20 രൂപയാണെന്നും താരം പറഞ്ഞു. താനും ഭാര്യയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. തന്നെ എല്ലാം അറിഞ്ഞ് തന്നോടൊപ്പം ജീവിച്ചിരുന്ന വ്യക്തിയാണ് ആശ. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആശ എന്തുകൊണ്ടാണ് ആത്മഹത്യ എന്ന മാർഗം തിരഞ്ഞെടുത്തതെന്നും മാർഗം വ്യക്തമല്ല. ഇതിനെപ്പറ്റിയുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വന്നിരുന്നതുമില്ല. ഭാര്യയുടെ മരണശേഷം ഏറെ തകർന്ന നിലയിലാണ് ഉല്ലാസിനെ എല്ലാവരും കണ്ടത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ മൃതദേഹത്തിനരികിൽ നിൽക്കുന്ന ഉല്ലാസിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.